തുടർച്ചയായി നാലാം വർഷവും കൊമേഴ്സ് വിഭാഗത്തിൽ 100% വിജയവും ഏറ്റവും കൂടുതൽ ഫുൾ എ പ്ലസുകളുമായി കൊമേഴ്സ് ഇൻഫോടെക് ആറ്റിങ്ങലിൽ വീണ്ടും ഒന്നാമത്. 2024 പ്ലസ് ടു റിസൾട്ടിൽ സിഇടി 26 ഫുൾ എ പ്ലസുകളാണ് നേടിയിരിക്കുന്നത്. 2023 29 ഫുൾ എ പ്ലസും 2022 21 ഫുൾ എ പ്ലസും 21 20 ഫുൾ എ പ്ലസുകളുമാണ് സിഐടി സ്വന്തമാക്കിയത്. ജിഎച്ച്എസ് അരൂരിലാണ് പഠിച്ചത് പ്ലസ് വൺ പ്ലസ് ടു. അവിടുത്തെ സ്കൂൾ ടോപ്പാണ് ഞാൻ. പ്ലസ് ടുവിലായപ്പോഴാണ് സിഐടി വരുന്നത്. ഞാൻ 10 കഴിഞ്ഞപ്പോൾ തന്നെ പലരും എൻ്റെ അടുത്ത് സയൻസ് എടുക്കാത്തത് എന്തെന്ന് ചോദിച്ചു. ഞാൻ കൊമേഴ്സാണ് തിരഞ്ഞെടുത്തത്. ഞാൻ പ്ലസ് വണ്ണിൽ വേറൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് പോയത്. പക്ഷേ ഞാൻ പ്ലസ് ടുവിൽ സിഐടിയിൽ വന്നു. സിഐടിയിൽ ക്ലാസ് എല്ലാം വളരെ ബിനുസാറ് നല്ല ക്ലാസ്സുകൾ നമുക്ക് തന്നു. നമുക്ക് ആവശ്യമുള്ള നമുക്ക് എന്ത് പ്രോബ്ലംസ് ഉണ്ടെങ്കിലും ബിനുസാറിൻ്റെ അടുത്ത് പറഞ്ഞാൽ മതിയായിരുന്നു. ബിനുസാർ അതിനനുസരിച്ച് ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്ത് തന്നു. നിങ്ങൾ 10 കഴിഞ്ഞ് കൊമേഴ്സാണ് എടുക്കുന്നതെങ്കിൽ സിഐടിയാണ് ബെസ്റ്റ് ചോയ്സ്. എല്ലാവരുടെ വിചാരം എന്ന് പറയുന്നത് 10-ാം ക്ലാസ്സിൽ ഫുൾ എ പ്ലസ് ഉള്ള കുട്ടികൾക്ക് മാത്രമേ പ്ലസ് ടുവിന് ഫുൾ എ പ്ലസ് മേടിക്കാൻ കഴിയൂ എന്നാണ്. പക്ഷേ എനിക്ക് 10-ാം ക്ലാസ്സിൽ 8A+ ആയിരുന്നു, ബാക്കി 2 A ആയിരുന്നു. ഇന്ന് ഞാൻ ഇവിടെ നിൽക്കുന്നത് ഫുൾ എ പ്ലസ് ടുവിന് ഫുൾ എ പ്ലസ് മേടിച്ചുകൊണ്ടാണ്. അതിനൊറ്റ കാരണം സി കൊമേഴ്സ് ഇൻഫോടെക് തന്നെയാണ്. ഇവിടുത്തെ തുടർച്ചയായ ക്ലാസ്സുകൾ, നമ്മുടെ സാറുമാരുടെ സപ്പോർട്ട്, ടീച്ചേഴ്സിൻ്റെ സപ്പോർട്ട്, അതിൻ്റെ ഒറ്റയാണ് ഇന്ന് എനിക്ക് ഫുൾ എ പ്ലസ് കിട്ടിയിരിക്കുന്നത്. ഇവിടെ ഓരോ മാസം തന്നെ ഒരു കരിയർ ഗൈഡൻസ് ക്ലാസ്, അതുപോലെ നമ്മളൊന്ന് ഇപ്പോൾ നമുക്ക് എന്താ പ്രശ്നം ഉണ്ടെങ്കിൽ മോട്ടിവേഷൻ ക്ലാസ്, ഓരോ മനസ്സിലും മോട്ടിവേഷൻ ക്ലാസ്സിൽ ലാബ് ഫെസിലിറ്റീസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് കൊമേഴ്സ് ഇൻഫോടെക്കിൽ നമുക്ക് സാറ് തരുന്നത്. അതുപോലെ തന്നെ നമുക്ക് കണ്ടിന്യൂസ് ടെസ്റ്റ് ഓഫർ രീതികൾ, മാർച്ച് മാസങ്ങളും ഫെബ്രുവരി മാസങ്ങളും യൂണിറ്റ് ടെസ്റ്റുകളും അതിനുള്ള റിവിഷൻ ക്ലാസ്സുകളുമാണ് തരുന്നത്. എക്സാം സമയത്തും അങ്ങനെ തന്നെയാണ്. നമുക്ക് പാരൻസ് മീറ്റ് കൂടാതെ മാസങ്ങളിലൊന്ന് പാരൻസ് മീറ്റിങ്ങും നമ്മുടെ ഈ നിലവാരം മനസ്സിലാക്കാനുള്ള നമുക്ക് തന്നെ നടക്കുന്ന ടെസ്റ്റുകളും സാർ നടത്താറുണ്ട്. ഇവിടുത്തെ കൊമേഴ്സ് ഇൻഫോടെക് നടത്താറുണ്ട്. ഞാൻ CMA ആണ് എടുക്കാൻ, അടുത്ത പ്രൊഫഷണൽ കോഴ്സ് എടുക്കാൻ പോകുന്നത് ഞാൻ CMA ആണ് എടുക്കാൻ പോകുന്നത്. അതിനും എനിക്ക് മനസ്സിലാക്കി തന്നത് കൊമേഴ്സ് ഇൻഫോടെക്കിലെ കരിയർ ഗൈഡൻസ് ക്ലാസ്സുകളാണ്. ഞാൻ CMA എന്താണെന്നും അതിന് പോകുന്ന അതിൻ്റെ ഫ്യൂച്ചറിലുള്ള അനുപയോഗങ്ങൾ എന്താണെന്ന് ഞാൻ മനസ്സിലാക്കിയത്. ഇപ്പോൾ പ്ലസ് ടു പരീക്ഷ എഴുതിയ 92 വിദ്യാർത്ഥികളും ഉപരിപഠനത്തിന് അർഹരായി. എനിക്ക് 10-ൽ 7 A+ ആയിരുന്നു. എനിക്ക് 10 കഴിഞ്ഞപ്പോഴേ കൊമേഴ്സിന് പോകാനായിരുന്നു താല്പര്യം. അതേപോലെ തന്നെ കൊമേഴ്സിന് കയറി. എനിക്ക് കോൺഫിഡൻ്റ് ഉണ്ടായിരുന്നു. കാരണം എന്ന് വെച്ചാൽ എനിക്ക് കൊമേഴ്സ് എടുത്താൽ നല്ല രീതിയിൽ എത്തുമെന്ന് എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ഈ കൊമേഴ്സ് എടുത്താൽ ഒന്നും ആവില്ലായിരുന്നു എന്നാണ് എല്ലാവരും വിചാരം. ബട്ട് നല്ല പ്രൊഫഷണൽ കോഴ്സ് എനിക്ക് കൊമേഴ്സിൽ നിന്ന് കിട്ടുമെന്ന് ഉറപ്പുണ്ടായിരുന്നു. അതേപോലെ തന്നെ ആ കോൺഫിഡൻസോടെ ഞാൻ ഇവിടെ CET വന്ന്. എനിക്ക് പ്ലസ് 1 ഫുൾ എ പ്ലസ് ഉണ്ടായിരുന്നു, പ്ലസ് 2 ഫുൾ എ പ്ലസ് ഉണ്ടായിരുന്നു. നല്ല മാർക്കോടെ തന്നെ എനിക്ക് കിട്ടി. ഇനി എനിക്ക് പ്രൊഫഷണൽ കോഴ്സിലോട്ട് പോകാൻ പറ്റും. ഞാൻ ഇനി CMA ആണ് എടുക്കുന്നത്. നിങ്ങൾക്ക് കൊമേഴ്സ് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഉറപ്പായും കൊമേഴ്സ് ഇൻഫോടെക്കിൽ തന്നെ വരണം. കാരണം എന്ന് വെച്ചാൽ ഇത് കൊമേഴ്സിന് മാത്രം സ്പെഷ്യലൈസ് ചെയ്ത ട്യൂഷൻ സെൻ്ററാണ്. നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇവിടെ വന്ന് നല്ല രീതിയിൽ ഒരു റിസൾട്ട് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. 10-ാം ക്ലാസ് കഴിഞ്ഞ് സയൻസ് എടുക്കാൻ ഒട്ടും താല്പര്യമില്ലാത്ത പയ്യനായിരുന്നു. അങ്ങനെ വേറൊരു ഓപ്ഷനായിട്ട് ഞാൻ ചൂസ് ചെയ്തത് കൊമേഴ്സ് ആയിരുന്നു. അപ്പോൾ ഏത് ട്യൂഷൻ സെൻറ്റർ എടുക്കണം എന്ന ഒരു ആലോചനയിൽ ഇരിക്കപ്പോഴാണ് എൻ്റെ ഒരു കസിൻ കൊമേഴ്സ് ഇൻഫോടെക്കിനെ പറ്റി പറയുന്നത് തന്നെ. അങ്ങനെ ഞാൻ ഒന്ന് തിരക്കിയപ്പോൾ ആറ്റിങ്ങിൽ തന്നെ പല ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. അപ്പം അവരെല്ലാവരും സയൻസ്, ഹ്യൂമാനിറ്റീസ്, കൊമേഴ്സ് എല്ലാം കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് ട്യൂഷൻ സെൻറ്റർ നടത്തുന്നത്. അപ്പം എനിക്ക് ഏറ്റവും ബെറ്റർ ആയിട്ട് തോന്നിയതെന്ന് വെച്ചാൽ ഇവിടെ കൊമേഴ്സ് ഇൻഫോടെക്കിൽ കൊമേഴ്സ് മാത്രമേ ഉള്ളൂ. അവർ അതിൽ തന്നെയാണ് സ്പെഷ്യലൈസ് ചെയ്ത് കൂടുതലും നല്ല റിസൾട്ട് ഉണ്ടാക്കുന്നത്. അങ്ങനെയാണ് ഞാൻ ഇവിടെ കൊമേഴ്സ് ഇൻഫോടെക്കിൽ വന്നത്. ഇവിടെ വന്നപ്പോൾ എൻ്റെ ക്യാരക്ടർ തന്നെ നല്ല രീതിയിൽ ഡെവലപ്പായി. ഇവിടുത്തെ ഓരോ സാറന്മാരും നമ്മളെ വീക്ക് പോയിന്റ്സൊക്കെ മനസ്സിലാക്കി അതെല്ലാം തിരുത്തി എങ്ങനെ പഠിത്തത്തിൽ മുന്നേറാം എന്ന് നമുക്ക് പറഞ്ഞു തരും. ആലംകോട് VHSS, ചിറയൻകീഴ് SNVHSS, അഴൂർ GHSS, ഇളമ്പ GHSS, കൊടുവഴനൂർ GHSS, കടുവയിൽ KTCT EMRHSS എന്നീ സ്കൂളുകളിലെ കൊമേഴ്സ് വിഭാഗം സ്കൂൾ ഫെസ്റ്റുകളും CET കുട്ടികൾക്കാണ്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ബിനു ബേബി, കൊമേഴ്സ് ഇൻഫോടെക്കിൻ്റെ പ്രിൻസിപ്പളാണ്. വളരെ അഭിമാനകരമായിട്ടുള്ളൊരു നിമിഷത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. 2024 പ്ലസ് ടു റിസൾട്ടിൽ ആറ്റിങ്ങലിലെ ഏറ്റവും മികച്ച കൊമേഴ്സ് റിസൾട്ട് നേടാൻ നമ്മുടെ സ്ഥാപനത്തിന് കഴിഞ്ഞു. 26 കുട്ടികൾക്ക് ഫുൾ എ പ്ലസും 8 കുട്ടികൾക്ക് 5 A+ നേടിക്കൊടുക്കാൻ നമ്മുടെ സ്ഥാപനത്തിന് കഴിഞ്ഞത് വളരെ അഭിമാനകരമായിട്ടുള്ളൊരു കാര്യമാണ്. ഇതിൽ എടുത്തു പറയേണ്ടത് പല കാര്യങ്ങളും. അതിൽ ഒന്നാമത്തതെന്ന് പറയുന്നത് പല കുട്ടികൾക്കും 10-ാം ക്ലാസ്സിൽ ഫുൾ എ പ്ലസ് ഉള്ള കുട്ടികളായിരുന്നില്ല നമ്മുടെ സ്ഥാപനത്തിലെത്തിയത്. ഇപ്പോൾ 10-ാം ക്ലാസ്സിൽ ഫുൾ എ പ്ലസ് മേടിച്ചൊരു കുട്ടിയെ കൊണ്ട് പ്ലസ് ടുവിന് ഫുൾ എ പ്ലസ് വാങ്ങുന്നതിൽ സ്ഥാപനത്തിന് വലിയ മികവുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എന്നാൽ ആവറേജ് നിൽക്കുന്ന 10-ാം ക്ലാസ്സിൽ 5 A+ താഴെയൊക്കെ വാങ്ങിച്ച കുട്ടികളെ കൊണ്ട് ഫുൾ എ പ്ലസ് വാങ്ങിക്കാൻ കഴിഞ്ഞു എന്നത് സ്ഥാപനത്തിന് വലിയൊരു പങ്കുണ്ട്. അപ്പോൾ അതിൽ വളരെ അഭിമാനകരമായിട്ടുള്ളൊരു നിമിഷത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അതോടൊപ്പം തന്നെ കോവിഡ് സിറ്റുവേഷൻസിൽ പല കുട്ടികളുടെയും ക്യാരക്ടറിൽ ചേഞ്ച് വന്നു. കാരണം നമ്മൾ ഓൺലൈൻ പഠനത്തിലേക്ക് മാറി. എല്ലാവരുടെയും എല്ലാ കുട്ടികളുടെയും കയ്യിൽ മൊബൈൽ ഫോൺ എത്തി.
അപ്പോൾ അത് കാരണം കുട്ടികളുടെ ക്യാരക്ടർ ചേഞ്ച് വന്നു. എന്നാൽ നമ്മുടെ സ്ഥാപനത്തിൽ അച്ചടക്കത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും നമ്മൾ താല്പര്യം കാണിക്കുന്നില്ല. ഫുൾ ഡിസിപ്ലിനോട് കൂടി തന്നെയാണ് നമ്മൾ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നത്. അതോടൊപ്പം പഠനത്തിനോടൊപ്പം സ്വഭാവ രൂപീകരണത്തിന് കൃത്യമായി പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് നമ്മളെ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നത്. ആറ്റിങ്ങലിൽ ധാരാളം കൊമേഴ്സിൻ്റെ സ്ഥാപനങ്ങളുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്, നമ്മളിപ്പം കണ്ണിനൊരു അസുഖം വന്നു, നമ്മളൊരു ഐ സ്പെഷ്യലിസ്റ്റിനെ കാണുന്നതാണോ ജനറൽ മെഡിസിനെ കാണുന്നതാണോ നല്ലത്? അത് തീർച്ചയായിട്ടും ഐ സ്പെഷ്യലിസ്റ്റ് ആയിരിക്കുമല്ലോ. അതുപോലെ നിങ്ങളുടെ കുട്ടി കൊമേഴ്സാണ് എടുക്കുന്നതെങ്കിൽ അത് കൊമേഴ്സ് മാത്രമുള്ളൊരു സ്ഥാപനം ചൂസ് ചെയ്യണം. സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് എല്ലാം കൂടി പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനത്തിൽ വിടുന്നതിനേക്കാൾ ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് കൊമേഴ്സ് മാത്രമുള്ളൊരു സ്ഥാപനത്തിൽ പഠിക്കുന്നതാണ്. അതിനുള്ള ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിളാണ് ഈ വർഷത്തെ റിസൾട്ട്. മറ്റുള്ള സ്ഥാപനങ്ങളെക്കാൾ വളരെ മികച്ച റിസൾട്ട്, നമുക്ക് താരതമ്യം പോലും ചെയ്യാൻ കഴിയാത്ത റിസൾട്ടാണ് കൊമേഴ്സ് ഇൻഫോടെക് നേടിയിരിക്കുന്നത്. അതുപോലെ പലരെയും ധാരണയുണ്ട് കൊമേഴ്സ് പഠിച്ചാൽ എന്ത് ജോബ് ഓപ്പർച്യൂണിറ്റി ഒന്നുണ്ട്, കൊമേഴ്സ് കഴിഞ്ഞാൽ ബി കോമിന് പോകാം എന്ന ചിന്തയാണ് പലർക്കും ഉള്ളത്. എന്നാൽ CA, CMA, CS, ACCA തുടങ്ങിയ പ്രൊഫഷണൽ കോഴ്സുകളുണ്ട്. ഇത്തരം കോഴ്സുകളുടെ അടിസ്ഥാന ക്ലാസ്സുകൾ, ഫൗണ്ടേഷൻ ക്ലാസ്സുകൾ നൽകുന്ന ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റിൽ തന്നെ ഏക സ്ഥാപനമാണ് കൊമേഴ്സ് ഇൻഫോടെക്. അതുകൊണ്ട് കൊമേഴ്സ് എടുക്കുന്ന ഏതൊരു കുട്ടിക്കും ഒരു സംശയം കൂടാതെ നമ്മുടെ സ്ഥാപനം ചൂസ് ചെയ്യാം. എല്ലാവർക്കും ആശംസകൾ നേരുന്നു. നമ്മുടെ സ്ഥാപനത്തിൽ ഈ വർഷം ഉയർന്ന വിജയം നേടിയ കുട്ടികൾക്കും അവരുടെ അവർ രക്ഷകർത്താക്കൾക്കും നമ്മുടെ പ്രിയ അധ്യാപകർക്കും നമ്മുടെ കൂടെ സഹകരിച്ചു നിന്ന എല്ലാ വ്യക്തികൾക്കും ഞാൻ ഈ വേളയിൽ നന്ദി അറിയിക്കുന്നു. കൊമേഴ്സ് ഇൻഫോടെക് കഴിഞ്ഞ വർഷത്തേതുപോലെ തന്നെ നമ്പർ വൺ സ്ഥാനത്ത് തന്നെയാണ് ഈ വർഷവും. അതായത് നമുക്ക് ഫുൾ എ പ്ലസുകളുടെ കണക്ക് നോക്കുകയാണെങ്കിൽ 26 ഫുൾ എ പ്ലസും 8 5 എ പ്ലസും നേടിയിട്ടുണ്ട്. CET ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആവറേജ് നിൽക്കുന്ന കുട്ടികളെ എബോ ആവറേജിൽ നിൽക്കുന്ന കുട്ടികളെ ഫുൾ എ പ്ലസിലോട്ട് നമുക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിനൊരു തെളിവാണ് ഈ പ്രാവശ്യത്തെ റിസൾട്ട്. അതായത് നമുക്ക് ഞാൻ നോക്കിയതിൽ തന്നെ ഒരു 7-8 കുട്ടികളോളം നമുക്ക് 5 എ പ്ലസ് ഉള്ള കുട്ടികളുണ്ടായിരുന്നു. ആ 5 എ പ്ലസ് എന്ന് ഉദ്ദേശിച്ചത് 10-ാം ക്ലാസ്സിൽ 5 എ പ്ലസ് പഠിച്ച കുട്ടികളാണ്. ആ കുട്ടികളെ നമുക്ക് ഫുൾ എ പ്ലസിലോട്ട് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. അതായത് 2 എ പ്ലസ് ഇരിക്കുന്ന കുട്ടികളെ 5 എ പ്ലസിലും 1 എയിലും കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. അതൊക്കെ നമ്മളെ വിശ്വസിച്ച് അയക്കുന്ന കുട്ടികൾ, അതായത് ആവറേജ് നിൽക്കുന്ന കുട്ടികളെയും വേണമെങ്കിൽ നമുക്ക് ഫുൾ എ പ്ലസിലോട്ട് കൊണ്ടുവരാൻ പറ്റും. അതാണ് കൊമേഴ്സ് ഇൻഫോടെക്കിലെ പ്രത്യേകത. ഈ വർഷത്തെ പ്ലസ് ടു വിജയം കേക്ക് മുറിച്ചും മധുരം പങ്കുവെച്ചും CET ആഘോഷിച്ചു. എൻ്റെ മോള് 10-ാം ക്ലാസ് പഠിച്ച് ജയിച്ചതിന് ശേഷം CET എന്നാണ് ഞങ്ങൾക്കൊരു കോള് വന്നിരുന്നത് ട്യൂഷൻ സെൻ്ററിൽ. അപ്പം നമ്മൾ ആദ്യം വിചാരിച്ച് സയൻസ് ഗ്രൂപ്പ് എടുക്കണമെന്ന്. അപ്പം കൊമേഴ്സ് ഗ്രൂപ്പ് എടുത്ത സാറ് എന്നെ പറഞ്ഞിരുന്നു ബിൻസാറ് CA പഠിക്കാം, CMA പഠിക്കാം, ACCA പഠിക്കാം, പുതിയ പുതിയ കോഴ്സുകളെക്കുറിച്ച് പറഞ്ഞിരുന്നപ്പോഴത്തേക്കും മോള് കൊമേഴ്സ് ഗ്രൂപ്പ് എടുത്ത് ഇപ്പം നല്ല വിജയ ശതമാനത്തോടുകൂടി മോള് പാസ്സായി. എൻ്റെ പേര് നിതിരാജ്. എനിക്ക് 10-ാം ക്ലാസ്സിൽ 4 എ പ്ലസ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ കുടുംബത്തിലുള്ള എല്ലാവരും പറഞ്ഞ് എന്നെ സയൻസ് എടുക്കാം, കാരണം എല്ലാവരും സയൻസ് ആണല്ലോ എടുക്കുന്നത്. ബട്ട് എനിക്ക് കൂടുതൽ പ്രൊഫഷണൽ കോഴ്സിനോടാണ് താല്പര്യം, ഈ CMA, CA, ACCA. അപ്പോൾ എനിക്കതിന് കൂടുതൽ കുറിച്ചൊന്നും അറിയത്തില്ലായിരുന്നു. എനിക്ക് കൂടുതൽ കുറിച്ച് അറിയാൻ ആഗ്രഹമുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കൊമേഴ്സ് എടുത്തു. എനിക്കിപ്പോൾ ഞാൻ പ്ലസ് ടുവിലാണ്. ഇനി റിസൾട്ട് വന്നു. എനിക്കിപ്പോൾ 1133 മാർക്കുണ്ട്. 10-ാം ക്ലാസ്സിൽ കുറവായതുകൊണ്ട് പഠിച്ച് ഞാൻ പ്ലസ് ടുവിൽ കൊമേഴ്സ് എടുത്തതന്നെ എനിക്കിഷ്ടമുള്ള കോഴ്സ് എടുത്തതന്നെ ഞാൻ ഇപ്പോഴത്തെ നല്ല മാർക്ക് എടുത്തു. ഇവിടുത്തെ സാറന്മാരാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ സപ്പോർട്ട് ചെയ്ത് നല്ല ഫ്രണ്ട്സായിട്ടാണ് നമ്മളടുത്ത് പെരുമാറുന്നത്. നല്ല രീതിയിലുള്ള ക്ലാസ്സുകളാണ് തരുന്നത്. കൂടാതെ മോട്ടിവേഷൻ ക്ലാസ്സുകൾ, കരിയർ ഗൈഡൻസ് ക്ലാസ്സുകൾ, അങ്ങനെ പലതരത്തിലുള്ള ക്ലാസ്സുകളും ഇവിടെ കുട്ടികൾക്കായിട്ട് തരാറുണ്ട്. പിന്നെ ഏറ്റവും എടുത്തു പറയേണ്ടത് മാർച്ച് മാസമൊക്കെ ആകുമ്പോഴത്തേക്കും നല്ല രീതിയിലുള്ള പരീക്ഷകളും ഇവാലുവേഷനും നമുക്ക് വേണ്ടി തരാറുണ്ട്. പിന്നെ ഞാൻ ഇനി എടുക്കാൻ പോകുന്നത് CMA എന്ന് പറയുന്ന ഒരു പ്രൊഫഷണൽ കോഴ്സാണ്. ഈ പ്രൊഫഷണൽ കോഴ്സിനെ കുറിച്ച് എനിക്ക് അറിയാൻ കഴിഞ്ഞത് CIT നിന്ന് കിട്ടിയ കരിയർ ഗൈഡൻസ് ക്ലാസ്സിലൂടെയാണ്. 10-ൽ എനിക്ക് 4 എ പ്ലസ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ എന്നോട് എല്ലാവരും പറഞ്ഞു കൊമേഴ്സ് ഭയങ്കര ടഫായിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ CIT എന്ന് പറഞ്ഞ സ്ഥാപനത്തിനെ പറ്റി എല്ലാവരും പറഞ്ഞു കേട്ടു. അങ്ങനെ CIT വന്ന് അഡ്മിഷൻ എടുത്തു. ഇപ്പം പ്ലസ് വണ്ണിലും എനിക്ക് നല്ല മാർക്കുണ്ടായിരുന്നു. പ്ലസ് ടുവിൽ 5 എ പ്ലസും 1 എയും ഉണ്ട്. 1740 മാർക്കുണ്ട്. അപ്പം ഞാൻ പറയുന്നത് കൊമേഴ്സ് എടുക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ എപ്പോഴും കൊമേഴ്സ് മാത്രമുള്ള ഒരു സ്ഥാപനത്തിൽ പോകുന്നതായിരിക്കും നല്ലത്. ഇപ്പം ഞാൻ ആറ്റിങ്ങലിൽ ടെസർ എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിൽ CMA വേണ്ടി അഡ്മിഷൻ എടുത്തിരിക്കുകയാണ്. എൻ്റെ പേര് ദീപം. ഞാൻ ഇപ്പോൾ പ്ലസ് ടു കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. SSLC എനിക്ക് 6 എ പ്ലസേ ഉള്ളായിരുന്നു. ഞാൻ കൊമേഴ്സ് ഇൻഫോടെക് എന്ന് പറയുന്ന സ്ഥാപനത്തിനെ കുറിച്ച് കേട്ടു. ഇവിടെ ക്ലാസ്സിന് വന്നു. ഇവിടുത്തെ ക്ലാസ് നല്ല രീതിയിൽ തരികയും ക്ലാസ്സിനോടൊപ്പം തന്നെ ഇവിടെ നല്ല അച്ചടക്കവും മര്യാദയും കൊണ്ടുപോകുന്ന സ്ഥാപനമാണ്.
ഈ സ്ഥാപനത്തിൽ വന്നാൽ നിങ്ങളുടെ കുട്ടികൾക്കും നല്ല മാർക്ക് വാങ്ങിക്കാൻ കഴിയും. പിന്നെ എൻ്റെ പേര് അനസ്. ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞ് കൊമേഴ്സ് ആഗ്രഹത്തോടുകൂടി എടുത്തതാണ്. അപ്പോൾ ആറ്റിങ്ങിൽ തിരക്കിയപ്പോൾ എല്ലാ ട്യൂഷൻ സെൻ്ററുകളിലും സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് 3 വിഷയങ്ങളുടെ ഉള്ളൂ, കൂടെ ഉള്ള ട്യൂഷൻ സെൻ്ററുകളേ ഉള്ളൂ. കൊമേഴ്സിന് മാത്രം സ്പെഷ്യലൈസ് ചെയ്യുന്ന ട്യൂഷൻ സെൻ്റർ നോക്കിയപ്പോഴാണ് കൊമേഴ്സ് ഇൻഫോടൈനെ കുറിച്ച് അറിഞ്ഞത്. അങ്ങനെയാണ് ഇവിടെ അഡ്മിഷൻ എടുക്കുന്നത്. ഇവിടെ വന്നപ്പോൾ ഓരോ കുട്ടികൾക്കും അവരുടേതായ ഓരോരുത്തരുടെ ഇൻഡിവിജ്വൽ വീക്ക്നെസ് അറിഞ്ഞ് അവരെ സഹായിക്കുന്ന സാറന്മാരാണ് ഇവിടെ ഉള്ളത്. നിങ്ങളുടെ ചോയ്സ് കൊമേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് CIT തിരഞ്ഞെടുക്കാം, നിങ്ങൾക്ക് ഒരിക്കലും അത് റിഗ്രറ്റ് വരത്തില്ല. HP News 24x7. ആറ്റിങ്ങലിൽ ആദ്യമായി സിറയുടെ സ്റ്റൈലിയർ ഷോറൂം സരൂ സാനിറ്ററി. സാനിറ്ററി പ്ലംബിംഗ് ഫിറ്റിംഗുകളുടെ അതിവിശാലമായ വിപുലമായ ഷോറൂം. വിഗാർഡ്, കിർലോസ്കർ, ബിന്ദു പമ്പ്സ് തുടങ്ങി പ്രമുഖ ബ്രാൻഡുകളുടെ പമ്പുകൾക്കായി പ്രത്യേക ശ്രേണി. ഒപ്പം RR വാട്ടർ ഹീറ്ററുകൾ നിങ്ങൾക്ക് യഥേഷ്ടം തിരഞ്ഞെടുക്കാം. ₹2,000 മുതൽ 2,50,000 വരെ വിലമതിക്കുന്ന ക്ലോസറ്റുകൾ സുലഭം. മിതമായ വിലയും ഗുണമേന്മയും ഉപഭോക്താക്കൾക്ക് ഉറപ്പു നൽകുന്നു. സിറയുടെ സരോ സ്റ്റൈലിർ ഷോറൂം, സരോ സാനിറ്ററി, നഗരസഭയ്ക്ക് സമീപം, ആറ്റിങ്ങൽ. മൊബൈൽ 9447020511. ഇമെയിൽ sarusanitary@gmail.com. Saru Sanitary, Attingal.